തനിക്കും അച്ഛനും കൊട്ടേഷൻ സംഘത്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട രാജീവിന്റെ മകൻ അഖിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊട്ടേഷൻ നൽകിയത് ഒളിവിൽ കഴിയുന്ന ജോണിയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഉദയഭാനുവിന് അറിവുണ്ടായിരുന്നുവെന്നും അഖിൽ പറഞ്ഞു. അച്ഛനീ ജോണിയുടെ നിലവിൽ കുറേ സ്വത്തുക്കൾ എൻ്റെ വിവരാവകാശം വെച്ചിട്ട് എടുത്തിരുന്നു. ഇത് ഇങ്ങനെ ടാക്സിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട് അച്ഛൻ ഉദയഭാന സാറിനെ ഏൽപ്പിച്ചിരുന്ന. അപ്പോൾ ഈ ഒരു ഇതും വെച്ചിട്ട് അച്ഛൻ നിലവിൽ ആൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ അത് വെച്ചിട്ട് അത്രയും വലിയ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും വെച്ചിട്ട് ആളും ജോണിയായിട്ട് സെറ്റിൽമെൻറ്റായി. അവർ തമ്മിൽ ഈ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ സെറ്റിൽമെൻറ്റായിരുന്നു. സെറ്റിൽമെൻറ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിലവിൽ ഇവർ കൊട്ടേഷൻ പോലുള്ള സംഭവങ്ങളിലേക്ക് ഏർപ്പെടുകയും അതിനെതിരെ അച്ഛൻ ഈ വക കേസുകൾക്കെതിരെ കൊട്ടേഷൻ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അന്വേഷിച്ചപ്പോൾ സംഭവം ഉള്ളതാണ്. വക്കീൽ വിളിച്ച് പറഞ്ഞു കേസൊന്നും ഉണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല, എന്താ വെച്ചാൽ ചെയ്തോ, എല്ലാവരും എതിരാണ്, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ജോണിയാണ് കൊട്ടേഷൻ കൊടുത്തതെന്നും പറഞ്ഞു. അത് കൊടുത്ത ആളുടെ പേരും കാര്യങ്ങളും അച്ഛൻ്റെ കൂടെ പോയവർക്ക് അറിയുള്ളൂ.